നമസ്കാരം, എവർക്കും ഡെയിലി ന്യൂസ് ആൻഡ് സെഷനിലേക്ക് സ്വാഗതം. സോ നോക്കാൻ പോകുന്ന ഹിന്ദു ന്യൂസ് പേപ്പറിലെ ആർട്ടിക്കിൾസ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. എ മോഡൽ ഫോർ ക്വാളിറ്റി ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഉള്ളതാണ് ഈ ആർട്ടിക്കിളെ ഹെഡ്ലൈൻ. സോ ഈ ആർട്ടിക്കിൾ തീർച്ചയായിട്ടും നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ ടൂവിനകത്താണ് വരുന്നത്. ഓക്കെ, ജി എസ് പേപ്പർ ടൂവിനകത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമുണ്ട്, സോഷ്യൽ ജസ്റ്റിസ്. ഈ സോഷ്യൽ ജസ്റ്റിസിനകത്ത് ഇഷ്യൂസ് റിലേറ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്കിനകത്താണ് ഈ ഒരു ആർട്ടിക്കിളിനെ നമുക്ക് ചേർത്ത് വെക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻലി ഡിസ്കസ് ചെയ്യുന്ന നമ്മളിവിടെ ആനുവലി എല്ലാ വർഷവും റിലീസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക്. അതായത് നമ്മുടെ ഇവിടുത്തെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, അതായത് കോളേജുകളൊക്കെ തന്നെ റാങ്ക് ചെയ്യാനായിട്ട് ചില പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക്. ഇത് പബ്ലിഷ് ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ആ പോയിന്റ് ഒന്ന് പ്രിലിംസിന് വേണ്ടി ഓർത്തിരിക്കാൻ നല്ലതായിരിക്കും. ഇങ്ങനെ ഒരു ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് പബ്ലിഷ് ചെയ്യുന്ന ആരാണ്? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം, ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ റീസെന്റ് പബ്ലിഷ് ചെയ്ത ഈ NIRF റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത 2023 ഡേറ്റയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി എന്ന് പറയാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ്. അതായത് ഈ ഒരു റിപ്പോർട്ടിനകത്ത് കഴിഞ്ഞ വർഷം, ഇപ്പൊ ഈ ഒരു വർഷം റിലീസ് ചെയ്ത ഈ റിപ്പോർട്ടിനകത്ത് ഫസ്റ്റ് പൊസിഷനിൽ വന്നിരുന്ന തമിഴ്നാടാണ്. മീൻസ് നമ്മൾ ടോപ്പ് 100 കോളേജസ് എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഈ NIRF ടോപ്പ് 100 പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ 34 കോളേജസ് എവിടെ നിന്നുള്ളതാണ്? ഈ തമിഴ്നാട്ടിൽ നിന്നുള്ളതാണെന്നുള്ള കാര്യം ഓർക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ടോപ്പ് 100 വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഏറ്റവും കൂടുതൽ തമിഴ്നാട് ബേസ് ചെയ്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പൊ അവർക്കിപ്പം കുറച്ച് നാൾ, ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ കണ്ടിന്യൂസ്ലി ഈ പറഞ്ഞ പോലെ ഈ റിപ്പോർട്ടിനകത്ത് ആ ഒരു ഫസ്റ്റ് ആ ടോപ്പ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട്? തമിഴ്നാടിന് സാധിക്കുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ് തമിഴ്നാടിന് അങ്ങനെ ഒരു നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നത്, എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് സാധിക്കുന്നില്ല തുടങ്ങിയ ഒരു കേസ് സ്റ്റഡിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആർട്ടിക്കിളിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതൊരു പ്രിലിംസും അതേപോലെ മെയിൻസിന്റെ ഓറിയന്റേഷൻ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ്. സോ ആദ്യമേ തന്നെ ഈ റിപ്പോർട്ടിനെ നമുക്ക് എങ്ങനെ പ്രിലിംസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി പോകുന്ന പറയാം. സോ ആദ്യമേ തന്നെ പറയാണ്, NIRF എന്ന് പറഞ്ഞ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് റാങ്കിംഗ് ഫ്രെയിംവർക്ക് ആണ്. എംപ്ലോയീസ് റാങ്കിംഗ് മെട്രിക് കംപ്രൈസിംഗ് 5 പാരാമീറ്റേഴ്സ്, 5 പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ റാങ്കിംഗ് തയ്യാറാക്കുന്നുള്ള ഓർത്തിരിക്കാം. അതിനകത്ത് ഈ പറഞ്ഞാൽ ഓരോ പാരാമീറ്റേഴ്സും അതിന്റെ ആയിട്ടുള്ള വെയിറ്റേജും എത്രത്തോളം ഉണ്ടെന്ന് കാണാൻ സാധിക്കും. ഫസ്റ്റ് പാരാമീറ്റർ അല്ലെങ്കിൽ ഒരു ഘടകം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് ആൻഡ് ലേണിംഗ് റിസോഴ്സസ്, അതായത് അവിടുത്തെ ഈ പറഞ്ഞ ടീച്ചിങ് ക്വാളിറ്റി, ഈ പറഞ്ഞ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട റിസോഴ്സസ്, ലൈബ്രറി ഫെസിലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഫസ്റ്റ് പാരാമീറ്റർ ആണ്. ഇതിന് 40% വെയിറ്റേജ് കണക്കാക്കുന്നത്, അതായത് ഔട്ട് ഓഫ് 100 ആണെന്ന് വിചാരിച്ചാൽ 100 ഓരോ കോളേജിനും മാർക്ക് കൊടുക്കുന്നത്. അതിനകത്ത് 40 ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. അവിടുത്തെ ടീച്ചിങ് ഫെസിലിറ്റീസ്, ലേണിംഗ് ആൻഡ് റിസോഴ്സസിന്റെ ഒക്കെ ഫെസിലിറ്റീസിലാണ് 40 അവിടെ വരുന്നത്. ഇനി രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ ഔട്ട്കം ആണ്, അതായത് അവിടുന്ന് പാസ് ഔട്ട് ആകുന്ന കുട്ടികൾക്ക് എത്രത്തോളം ഈ പറഞ്ഞ പോലെ നമുക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെന്റുകൾ കിട്ടുന്നുണ്ട്, ജോലി സംബന്ധപ്പെട്ട ആ രീതികളുണ്ടല്ലോ, അതാണ് ഗ്രാജുവേഷൻ ഔട്ട്കം എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പാസ് ഔട്ട് ആവുന്ന കുട്ടികൾ ഈ പറഞ്ഞ പോലെ 100% ഒരു ഒരു ബാക്ക് ഒരു എന്താ പറയുക ബാക്ക് ലോഗും ഇല്ലാതെ, സപ്ലി ഒന്നും ഇല്ലാണ്ട് 100% ഈ പറഞ്ഞ പാസ് ഔട്ട് ആകുന്ന എത്ര എത്ര കോളേജസ് ഉണ്ട്, എത്ര കുട്ടികൾ ഒരു കോളേജിൽ പാസ് ഔട്ടായി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുന്നത് വെച്ചിട്ട് 25 ബേസിക്കലി അതിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ 25% വെയിറ്റേജ് ഗ്രാജുവേഷൻ ഔട്ട്കമ്മിനാണ്. ഇനി തേർഡ് പാരാമീറ്റർ ആണ് റിസർച്ച് ആൻഡ് പ്രൊഫഷണൽ പ്രാക്ടീസസ്, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം ഈ പറഞ്ഞ പോലെ സൗകര്യങ്ങൾ ആ കോളേജിലുണ്ട്. ഓക്കെ, അപ്പം നമുക്കറിയാം ഓരോരോ കോളേജ്, ഇപ്പം ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുമ്പോഴേക്കും നമുക്കറിയാം ലാസ്റ്റ് ഇയർ റിസർച്ച് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി കുട്ടികൾക്ക് കൊടുക്കണം, ഫെസിലിറ്റീസ് കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള ഈ പറഞ്ഞ റിസർച്ച് ഫെസിലിറ്റീസ് ഒക്കെ എത്രത്തോളം ഉണ്ട് ആ കോളേജിൽ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് മൂന്നാമത്തെ പാരാമീറ്റർ. അതിന് 15% വെയിറ്റേജ് കൊടുക്കുന്നത്. ദെൻ ഫോർത്ത് വൺ ഔട്ട്റീച്ച് ആൻഡ് ഇൻക്ലൂസിവിറ്റി, അതായത് അവിടുത്തെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഘടനയാണ് നോക്കുന്നത്. ഈ പറഞ്ഞ റൂറൽ ഏരിയാസ് എന്നുള്ള കുട്ടികൾ അവിടെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അർബൻ ഏരിയസിലെ മാത്രം കുട്ടികളാണോ അവിടെ വരുന്നത്? നമുക്കറിയാം കോളേജസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ഈ പറഞ്ഞ ടൗൺ ഏരിയയുടെ അടുത്തൊക്കെ ആയിരിക്കാം ഈ കോളേജുകളൊക്കെ കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ റൂറൽ ഏരിയസിലെ കുട്ടികൾക്ക് അങ്ങോട്ടേക്ക് വരാൻ സാധിക്കുന്നുണ്ടോ, അവർക്കും അവിടെ പഠിക്കാൻ പറ്റുന്നുണ്ടോ, അതേപോലെ തന്നെ ജെൻഡർ വൈസ് വ്യത്യാസങ്ങൾ എന്തെങ്കിലും ആ കോളേജുകളിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഔട്ട്റീച്ച് ആൻഡ് ഇൻക്ലൂസിവിറ്റി എന്നുള്ള പോയിന്റിനകത്ത് പരിശോധിക്കും. അതിന് 10% വെയിറ്റേജ് കൊടുക്കുന്നത്. ദെൻ പെർസെപ്ഷൻ ലെവൽ ഈ പറഞ്ഞ പോലെ 10% വെയിറ്റേജും കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 5 പാരാമീറ്റേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഒന്നുകൂടെ പറയാം, ടീച്ചിങ് ആൻഡ് ലേണിംഗ് റിസോഴ്സസ്, ഗ്രാജുവേഷൻ, ദെൻ റിസർച്ച് ആൻഡ് പ്രൊഫഷണൽ പ്രാക്ടീസസ്, ഔട്ട്റീച്ച് ആൻഡ് ഇൻക്ലൂസിവിറ്റി ആൻഡ് പെർസെപ്ഷൻ. ഈ ഫാക്ടർ കൃത്യമായിട്ടും പ്രിലിംസിനും അതേപോലെ മെയിൻസിനും ഓർത്തിരിക്കണം. മെയിൻസിന് നമുക്ക് ഇതിന്റെ ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഈ പോയിന്റുകളൊക്കെ എഴുതേണ്ടി വരും. ഫിലിംസിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഇങ്ങനെ ചോദിക്കാം, NIRF റാങ്ക് ചെയ്യുന്ന താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചേക്കാം. അപ്പം നമ്മൾ ഈ പറഞ്ഞ അല്ലാതെ വേറെ ഏതെങ്കിലും പാരാമീറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെ സ്റ്റേറ്റ്മെന്റ് വൈസ് ഒക്കെ ചോദ്യം ചോദിക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഹയർ വെയിറ്റേജ് ഉള്ള കമ്പോണന്റ് ഏതാണ്, അങ്ങനെ ആ പല രീതിയിൽ ഈ പറഞ്ഞാൽ പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഈ ഒരു 5 ഓർത്തിരിക്കുക. ഈ 5 വെച്ചിട്ടാണ് NIRF ഓരോ വർഷം റാങ്കിങ് തയ്യാറാക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കണം, നമ്മുടെ രാജ്യത്തുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പം എന്താ പറയുക, അപ്പർ ലോവർ പ്രൈമറി, LP അല്ലെങ്കിൽ LP UP സ്കൂൾ, അതൊന്നും ഇല്ല, സ്കൂളുകളൊന്നും അതിനകത്തില്ല. ഒള്ളി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണ് അതിനകത്ത് റാങ്ക് ചെയ്യുന്നത്. അതും നാട്ടിലെ നമ്മുടെ നാട്ടിലെ എല്ലാ കോളേജുകളെയും ഇത് റാങ്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത് ഈ പറഞ്ഞ വോളണ്ടറി ആയിട്ട് ഓരോ കോളേജുകൾ രജിസ്ട്രേഷൻ കൊടുക്കണം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിലേക്ക്. ഓക്കെ, ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആപ്ലിക്കേഷൻസ് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നേതൃത്വത്തിൽ ആ കോളേജിൽ വന്ന് പരിശോധനകളും കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ. അപ്പൊ ഇതൊരു വോളണ്ടറി ബേസ്ഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ആണെന്നുള്ള കാര്യം ഓർക്കുക, അല്ലാണ്ട് മാൻഡേറ്ററി അല്ല, എല്ലാ കോളേജിലും നിർബന്ധമായിട്ട് നടക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ
ഒരു നമ്മളൊക്കെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം 10,000 കോളേജുകൾ ഉണ്ടെങ്കിൽ, 10,000 കോളേജുകൾ ഉണ്ടെങ്കിൽ 10,000 കോളേജുകൾ ഇതിനകത്ത് വരുന്നില്ല. അപ്പൊ ചിലപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ ലാസ്റ്റിനകത്ത് 2,746 2,746 കോളേജസ് മാത്രമാണ് അതിനകത്ത് ആപ്ലിക്കേഷൻ കൊടുത്തതും അവരുടെ ബേസിലാണ്. അപ്പൊ ഈ ലാസ്റ്റ് വന്ന NIRF 2023 ഈ 2,000 കോളേജസിനെയാണ്, 2,746 കോളേജസിനെ വെച്ചിട്ടാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്താണ് നമ്മൾ പറഞ്ഞ ടോപ്പ് 100 വന്നിരിക്കുന്ന കോളേജുകളിലൊക്കെ ഏറ്റവും കൂടുതൽ അതിനകത്ത് ടോപ്പ് 100 34 കോളേജുകളും എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? തമിഴ്നാട് ബേസ്ഡാണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം എന്തൊക്കെയാണെന്നുള്ളത്. ഈ 5 പാരാമീറ്റേഴ്സും പിന്നെ ഇത് വോളണ്ടറി ആയിട്ടുള്ള ഒരു സംഭവമാണ്, അത് എല്ലാ കോളേജസും ഇല്ല എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഒരുപാടധികം കോളേജസിന് അഡ്മിഷൻസിന് ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടും വരാം. കാരണം ഇന്നത്തെ കുട്ടികളൊക്കെ നമുക്കറിയാം, ഒരു കോളേജിലൊക്കെ അഡ്മിഷൻ എടുക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് ആ കോളേജിന്റെ പെർഫോമൻസ് ലെവലുകളൊക്കെ അനലൈസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഭൂരിഭാഗം കുട്ടികളും ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് തീരുമാനം എടുക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ ഇപ്പം നമുക്ക് വാലിഡ് ആയിട്ടുള്ള റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഒരു പ്രൈവറ്റ് ഏജൻസിയുടെ അല്ല, ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഒരു റിപ്പോർട്ട് വരികയാണ്. ഓരോ വർഷത്തെ പെർഫോമൻസ് നോക്കിയിട്ട് കോളേജുകളെ റാങ്ക് അടിസ്ഥാനത്തിൽ വെക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോളേജിനെ ചൂസ് ചെയ്യണമെങ്കിൽ ഈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ട് നോക്കുക. അതിനകത്ത് ഈ പറഞ്ഞാൽ ബെറ്റർ റാങ്കിംഗ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതിന്റെ ബെറ്റർ റാങ്കിംഗ് ഉള്ള കോഴ്സുകളൊക്കെ തന്നെ കുട്ടികൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ ഉള്ള സൗകര്യങ്ങളാണ് ഇതിലൂടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുള്ള പോയിന്റും ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഈ പോയിന്റ് ഓർക്കണ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് കോളേജസ് പാർട്ടിസിപ്പേറ്റിംഗ് NIRF റാങ്കിംഗ് ഹാസ് ഗ്രോൺ. ശരിക്കും പറഞ്ഞാൽ നമ്പർ ഓഫ് കോളേജസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വളർന്നിട്ടുണ്ട്. കാരണം 2017 വെറും 535 കോളേജുകളെ വെച്ച് മാത്രമായിരുന്നു ഈ ലിസ്റ്റ് തയ്യാറാക്കിയത്. 535 കോളേജുകൾ മാത്രമായിരുന്നു ഇതിനുവേണ്ടി തയ്യാറായിട്ടുണ്ടായിരുന്നത്. അതേസമയം ഇപ്പോൾ 2020 1,600 ആയിട്ട് ഉയർന്നു. ഇപ്പോൾ നിലവിൽ 2,746 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. കൂടുതൽ കൂടുതൽ കോളേജുകൾ ഈ ലിസ്റ്റിനകത്ത് പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പോസിറ്റീവ് ഘടകമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാരണം കോളേജുകൾക്ക് മനസ്സിലാക്കി തുടങ്ങി, കുട്ടികൾ ഇപ്പോൾ ഇതുപോലെയുള്ള റാങ്കിങ്ങുകളൊക്കെ നോക്കിയിട്ടാണ് കോളേജുകളെ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോഴ്സുകൾ ചൂസ് ചെയ്യുന്നുള്ള കാര്യം കോളേജുകൾക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ കോളേജുകളും മടിക്കാണ്ട് ഈ പറഞ്ഞ പോലെ ഈ ലിസ്റ്റിനകത്ത് പങ്കെടുക്കാനായിട്ട് വരുന്നുണ്ട് എന്നുള്ളതും നല്ലൊരു പോസിറ്റീവായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇതിന്റെ തുടക്കത്തിൽ ആ ഒരു 2017 തൊട്ട് നോക്കി ഇങ്ങനെ 2023 വരെ നോക്കിയാലും ടോപ്പ് പൊസിഷനിൽ ആര് തന്നെ ഉണ്ടായിരുന്നു? നമ്മുടെ ഈ പറഞ്ഞ പോലെ തമിഴ്നാട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അവിടെയാണ് ഈ വാർത്തയ്ക്ക് ഏറ്റവും പ്രസക്തി നിറയുന്നത്. അതായത് കോളേജുകളുടെ എണ്ണം കൂടിയിട്ടും കാര്യമൊന്നുമില്ല, കോളേജുകളുടെ എണ്ണം കൂടിയെങ്കിലും ഈ പറഞ്ഞ പോലെ തമിഴ്നാടിന് ആ ടോപ്പ് പൊസിഷൻ അന്നും ഇന്നും ഈ പറഞ്ഞ പോലെ ഒരുപോലെ നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഉദ്ദേശിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ നല്ലൊരു എഡ്യൂക്കേഷൻ ഒരു എന്താ പറയുന്ന ഒരു ഫെസിലിറ്റി, ഈ പറഞ്ഞ 5 പാരാമീറ്റേഴ്സിന് വെച്ചിട്ടുള്ള ടീച്ചിങ് ആയിക്കോട്ടെ, ഗ്രാജുവേഷൻ ആയിക്കോട്ടെ, പെർസെപ്ഷൻ ലെവൽ ആയിക്കോട്ടെ, ഇൻക്ലൂസിവിറ്റി ആയിക്കോട്ടെ, ആ പാരാമീറ്റേഴ്സിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവിടുത്തെ കോളേജുകൾക്ക് സാധിക്കുന്നുണ്ട്, തമിഴ്നാട്ടിലെ കോളേജുകൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡേറ്റ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിലെ കോളേജുകളുടെയൊക്കെ ആണെങ്കിലും നമ്മൾ അതിന്റെ ലൊക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഏറെക്കുറെയും കോളേജുകളൊക്കെ ചെന്നൈ അല്ലെങ്കിൽ കോയമ്പത്തൂർ ഈ പറഞ്ഞ പോലെ ആ ഒരു ഏരിയ, ചെന്നൈ കോയമ്പത്തൂർ ആ ബെൽറ്റൊക്കെ കേന്ദ്രീകരിച്ചാണ് ഏറെക്കുറെയും കോളേജുകളുള്ളത്. പക്ഷേ അവിടെ പോലും ഈ പറഞ്ഞ റൂറൽ ഏരിയസിൽ നിന്ന് കുട്ടികൾക്ക് അവിടെ നിന്ന് പഠിക്കാൻ ഒരുപാട് സാധിക്കുന്നുണ്ട്. അത് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷന്റെ മികവായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻക്ലൂസിവിറ്റി എന്ന് പറയുമ്പോഴേക്കും റൂറൽ ഏരിയസിൽ നിന്നുള്ള ആളുകൾക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് വെച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഫീസ് ആയിരിക്കും പലർക്കും ഏറ്റവും വലിയ പ്രശ്നം. ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ എത്തിച്ചേരാൻ പറ്റുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് മാത്രമല്ല കോളേജുകളിൽ പഠിക്കാനുള്ള ഫീസിന്റെയും വലിയൊരു പ്രശ്നം ബഹുഭൂരിപക്ഷം ആളുകൾ നേരിടുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടും ഏറെക്കുറെ ഈ പറഞ്ഞ പോലെ മറികടക്കാനായിട്ട് തമിഴ്നാട്ടിലെ കോളേജുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ ഫണ്ടിങ് കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു പോയിന്റ് ഇതിലൂടെ നമ്മളൊക്കെ ഓർത്തിരിക്കാം. പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതായത് നല്ലൊരു ഫണ്ടിങ് ഈ പറഞ്ഞ പോലെ കോളേജുകൾ കേന്ദ്രീകരിച്ച് അവിടെ നടക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഇതുപോലെയുള്ള റാങ്കിങ്ങിനകത്ത് തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള കോളേജുകൾക്ക് മുൻപന്തിയിൽ ടോപ്പ് പൊസിഷനിൽ വരാനായിട്ട് സാധിക്കുന്നത്. ഇനി കുറച്ചുകൂടെ വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിനകത്ത് നോക്കി തമിഴ്നാടിനാണ് ഏറ്റവും കൂടുതൽ കോളേജസ് ഉള്ളത് ടോപ്പ് 100. 35 കോളേജുകളാണ്, 35 പറയുമ്പോൾ 1, 2, 3 കറസ്പോണ്ടിങ് കോൺസിക്യൂട്ടീവ് ആയിട്ട് 35 അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ടോപ്പ് 100 ഈ പറഞ്ഞ അവിടെ ഇവിടെയായിട്ട് ഈ പറഞ്ഞ 35 റാങ്കിൽ വരുന്നു. ഈ പറഞ്ഞ 35 പൊസിഷനുകളിൽ തമിഴ്നാടിന്റെ കോളേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ ഡൽഹിക്കാണ്, ഡൽഹിക്ക് ഈ പറഞ്ഞ ടോപ്പ് 100 32 കോളേജുകൾ ഈ പറഞ്ഞ പോലെ ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേരളം തേർഡ് പൊസിഷനിൽ, കേരളത്തിൽ 14 കോളേജുകൾ വരുന്നുണ്ട്. ലാസ്റ്റ് ഈ പറഞ്ഞ ഫോർത്ത് റാങ്കിൽ വരുന്നത് വെസ്റ്റ് ബംഗാളാണ്. ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ എഡ്യൂക്കേഷന്റെ ഒരു നിലവാരം നമ്മുടെ എന്താ പറയുക ഓൾ ഇന്ത്യ ലെവലിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു 4 സ്ഥലങ്ങളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്നു. എഡ്യൂക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ സപ്ലൈ ചെയ്യുന്ന ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ഈ പറഞ്ഞ ലൊക്കേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തമിഴ്നാട്, കേരളം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇന്ത്യയുടെ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട് പിന്നെ ഇപ്പുറത്ത് കേരളം, പിന്നെ ഈ പറഞ്ഞ പോലെ ഡൽഹി,
ആൻഡ് വെസ്റ്റ് ബംഗാൾ ഇങ്ങനെ ഒരു നാല് സ്ഥലങ്ങളിലേക്ക് മാത്രമായിട്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ചുരുങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിലൂടെ പറയാനായിട്ട് സാധിക്കും. അത് ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ത്രൂ ഔട്ട് ഇന്ത്യയിൽ കിട്ടിയില്ലെങ്കിൽ ഇപ്പം ഈ നാല് സ്ഥലങ്ങളിലെ കോളേജുകളിൽ മാത്രമാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉള്ളൂ. അപ്പൊ നാളെ ഈ പറഞ്ഞ പോലെ ജമ്മു ആൻഡ് കാശ്മീർ ഉള്ള ഒരു കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ അവിടെ അതുപോലെ പ്രൊവൈഡ് അതുപോലെ ഫെസിലിറ്റീസ് കൊടുക്കുന്ന കോളേജസ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഡൽഹി വന്ന് പഠിക്കണം, അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ വന്ന് പഠിക്കണം. ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒക്കെ ആണല്ലോ, അല്ലെങ്കിൽ അത് ടോട്ടൽ ഓവറോൾ ഈ പറഞ്ഞ പോലെ കോഴ്സ് ഫീസിനൊക്കെ തന്നെ ബാധിക്കുന്ന ഘടകമായിട്ട് മാറും. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എഡ്യൂക്കേഷനകത്ത് അങ്ങനെ ഒരു റീജിയണൽ വൈസ് വേരിയേഷൻ വരാൻ പാടില്ല. ത്രൂ ഔട്ട് ഇന്ത്യയിൽ നമുക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിക്കണം എന്നുള്ളത് ഈ ഒരു കേസ് സ്റ്റഡിയിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ദെൻ ദീസ് ഫോർ സ്റ്റേറ്റ്സ് കളക്ടീവ്ലി കോൺട്രിബ്യൂട്ട്, ഏതൊക്കെ നാല് സംസ്ഥാനം തൊട്ട് നമ്മൾ പറഞ്ഞു, തമിഴ്നാട്, ഡൽഹി, കേരളവും വെസ്റ്റ് ബംഗാളാണ്. ടുഗദർ കോൺട്രിബ്യൂട്ട് ടു 89% ഓഫ് ദ ടോപ്പ് കോളേജസ്, ടോപ്പ് 100 കോളേജസിനകത്ത് 89 കോളേജുകളും ഈ നാല് അല്ലെങ്കിൽ 89% ഈ പറഞ്ഞ ഈ നാല് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ്. വിച്ച് സ്പീക്സ് വോളിയം ഓഫ് എബൌട്ട് അതർ റീജിയൻസ്, മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലെവൽ വളരെ കുറവാണെന്നുള്ളതും അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി ബിഗ്ഗർ സ്റ്റേറ്റ്സ്, അതായത് ഏരിയ വൈസ് കുറച്ചുകൂടെ വലിപ്പമുള്ള നമ്മുടെ യു പി ആയിക്കോട്ടെ, ബീഹാർ ആയിക്കോട്ടെ, മധ്യപ്രദേശ് ആയിക്കോട്ടെ, രാജസ്ഥാൻ, അതേപോലെ ഒഡീഷ, ഇവിടെ നിന്നുള്ള ഒരു കോളേജുകൾക്ക് പോലും ടോപ്പ് 100 ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ അതുപോലെ അപ്പം അത് സൂചിപ്പിക്കുന്നതായിരിക്കും ഈ ഒരു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അവർക്കൊന്നെങ്കിൽ അവരുടെ സംസ്ഥാനം വിട്ട് വേറെ എന്തിനും ഈ പറഞ്ഞ വെസ്റ്റ് ബംഗാളിലേക്കോ അല്ലെങ്കിൽ ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ തമിഴ്നാട്ടിലേക്കോ കേരളത്തിലേക്കോ വന്നാലേ ഉള്ളൂ അവർക്ക് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷൻ്റെ വലിയൊരു പ്രശ്നം ഇവിടുത്തെ കുട്ടികളെ കാത്തിരിപ്പുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ പലരും ഈ പറഞ്ഞ ഹയർ എഡ്യൂക്കേഷൻ പോകുന്ന കാര്യങ്ങളൊക്കെ മടി കാണിക്കും. കാരണം ഇത്രയും ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പഠിക്കണമെന്നൊക്കെ ഓർക്കുമ്പോഴേക്കും പലരും അതിന് പോകാതെ വരും. അത് ടോട്ടലി നമ്മുടെ രാജ്യത്തിന്റെ തന്നെ എഡ്യൂക്കേഷൻ നിലവാരത്തെ തകർക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ഈവൻ ദ ഷെയർ ഓഫ് അതർ സതേൺ സ്റ്റേറ്റ്സ്, ഇനി സതേൺ സ്റ്റേറ്റ്സിനെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തമിഴ്നാട് കൊണ്ട് കേരളം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റ് സതേൺ സ്റ്റേറ്റുകളായ കർണാടകം, കർണാടകത്തിന് ടോപ്പ് 100 വെറും 2 കോളേജുകൾ മാത്രമാണ് ഉള്ളത്. തെലുങ്കാനയ്ക്ക് ഒരെണ്ണവും ആന്ധ്രാപ്രദേശിന് ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഈ സതേൺ സ്റ്റേറ്റുകളെ തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തമിഴ്നാടിന്റെ ഷെയർ 35%, മറ്റ് മൂന്ന് സംസ്ഥാനങ്ങൾ അതായത് കർണാടകയ്ക്ക് 2 ഈ പറഞ്ഞ പോലെ, പിന്നെ തെലുങ്കാനയ്ക്ക് 1, കേരളത്തിന് ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു 14 കോളേജുകൾ കേരളത്തിനുണ്ട്, ആന്ധ്രാപ്രദേശിന് ഒന്നുമില്ല. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴേക്കും 2 17 കോളേജുകൾ അല്ലെ സതേൺ സ്റ്റേറ്റ്സ് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ. ഈ സതേൺ സ്റ്റേറ്റ്സ് പറയുന്നത് തമിഴ്നാട് ഒഴികെയുള്ള മറ്റ് സതേൺ സ്റ്റേറ്റുകൾ, അതായത് കേരളം, അതേപോലെ കർണാടകവും തെലുങ്കാനയും ആന്ധ്രാപ്രദേശും കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ടോപ്പ് 100 17 കോളേജുകൾ ഉള്ളത്. ഈ 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ ഒറ്റയ്ക്കുള്ളതിന്റെ ഈ പറഞ്ഞ നേർ പകുതി മാത്രമേ ഉള്ളൂ. നമുക്ക് മറ്റ് തമിഴ്നാടിന് ഈ പറഞ്ഞ പോലെ മറ്റ് സതേൺ സ്റ്റേറ്റുകളിലേക്കാളും ഇരട്ടി കോളേജുകൾ ആ ടോപ്പ് 100 എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ എത്രത്തോളം വ്യത്യാസം ആ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ട് എന്നുള്ള കാര്യം അവിടുന്ന് തന്നെ നമുക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫണ്ടിങ്ങിന്റെ കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റും. നല്ല എമൗണ്ട് ഫണ്ടിങ് ഈ പറഞ്ഞ പോലെ കോളേജിൽ, എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ ഗവൺമെന്റുകൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതും ലോവർ ആൻഡ് അഫോർഡബിൾ ഫീസ് വെച്ചിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അതായിരിക്കുമല്ലോ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ മുടക്കുക എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സംബന്ധമായുള്ള കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പൈസ കൊടുക്കുകയാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. കാരണം അതിന്മേലുള്ള ഗുണം പിന്നീടായിരിക്കും നമുക്ക് ഒരുപക്ഷെ കിട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു ഫാക്ടൊക്കെ ഓർത്തിരിക്കും നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. സോ സെക്കൻഡ് ആർട്ടിക്കിൾ ആണത് 7 products ഫ്രം ഉത്തർപ്രദേശ് ഗെറ്റ്സ് ജിയോഗ്രഫിക്കൽ ഐഡന്റിഫിക്കേഷൻ ടാഗ് എന്നുള്ളതാണ് ബേസിക്കലി ഈ ഒരു ആർട്ടിക്കിൾ ഹെഡ്ലൈൻ. സോ ഒരു ആർട്ടിക്കിൾ തീർച്ചയായിട്ടും നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ആഡ് ചെയ്യാനായിട്ടൊക്കെ തന്നെ സാധിക്കുന്നതാണ് കേട്ടോ. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ജി ഐ ടാഗുകളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഈ വാർത്ത എന്താണ് സൂചിപ്പിക്കുന്നത്? ഉത്തർപ്രദേശിൽ നിന്നുള്ള 7 products ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ബേസിക്കലി കൊടുത്തിരിക്കുന്നതാണ്. ആ ഒരു 7 products നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അമ്രോഹ ദോളക്, മൊഹോബ ഗൗര, പത്തർ ഹസ്തദീപ്, അങ്ങനെ ഇപ്പം മെയിൻപൂരി, തർക്കശി, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഈ പറഞ്ഞ ഏകദേശം 7 products ഈ പറഞ്ഞ പോലെ, കൽപ്പി, ഹാൻഡ്മെയ്ഡ് പേപ്പർ തുടങ്ങിയ 7 products ജി ഐ ടാഗുകൾ, ജി ഐ പദവി കിട്ടിയിരിക്കുന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ഇതൊരു പ്യൂർലി ഒരു പ്രിലിംസിന്റെ ഒരു ആർട്ടിക്കിൾ ആയിട്ട് നമുക്ക് കണക്കാക്കിയെടുക്കാം. എങ്ങനെയാണ് അല്ലെങ്കിൽ ആരാണ് ബേസിക്കലി ഈ ഒരു ജി ഐ പദവി ഈ പറഞ്ഞ പോലെ ഇവിടെ കൊടുക്കുന്നത്, ഇങ്ങനെ ജി ഐ പദവി കിട്ടിയത് കൊണ്ടിട്ട് എന്ത് ഗുണമാണ് ആ പ്രൊഡക്റ്റുകൾക്ക് ഉണ്ടാകാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ പോലെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് രജിസ്ട്രി ഇൻ ചെന്നൈ ഹാസ് ഗിവൻ ടാക്സ് ടു 7 products ഫ്രം യു പി. നമ്മൾ തൊട്ട് പറഞ്ഞു. അപ്പൊ ഇത് ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. ഇപ്പോൾ ഇതിന് 7 products കൂടെ യു പിയിലെ 7 products കൂടെ ജിയോഗ്രഫിക്കൽ ഐഡന്റിഫിക്കേഷൻ ടാഗ് കിട്ടിയപ്പോൾ ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ 48 products ഓൾ ടോട്ടൽ യു പിയിൽ നിന്നും 48 products ഈ ജി ഐ പദവിയുണ്ട്. സെക്കൻഡ് സ്പോട്ടിലാണ് കേട്ടോ, നമ്മുടെ ഓൾ ഓവർ ഇന്ത്യ പരിശോധിച്ച് കഴിഞ്ഞാൽ 2 ജിയോഗ്രഫിക്കൽ ജി ഐ ടാഗുകളുള്ള പ്രൊഡക്റ്റുകളുടെ എണ്ണത്തിൽ യു പി നിൽക്കുന്നത്. ഫസ്റ്റ് നിൽക്കുന്നത് തമിഴ്നാടാണ്. ഓൾമോസ്റ്റ് 55 തമിഴ്നാട്ടിൽ നിന്നുള്ള 55 ജി ഐ ടാഗ് ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഫസ്റ്റ് 2 അറിഞ്ഞിരിക്കുന്ന നല്ലതായിരിക്കും. ഫസ്റ്റ് നിൽക്കുന്ന തമിഴ്നാട്, അത് മാറിക്കൊണ്ടിരിക്കും കേട്ടോ, ഫിക്സഡ് ആയിരിക്കത്തില്ല, ഓരോ തവണ ഇങ്ങനെ നമ്പറുകൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ നിലവിൽ ഫസ്റ്റ് തമിഴ്നാടും സെക്കൻഡ്
നമ്മുടെ യു പി യുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏഴ് പ്രോഡക്റ്റുകളും കൂടെ ഈ പറഞ്ഞ ജി ഐ പദവി കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഇനി എന്താണ് ജി ഐ പദവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഇസ് എ സൈൻ യൂസ്ഡ് ഓൺ പ്രോഡക്ട്സ് ദാറ്റ് ഹവ് എ സ്പെസിഫിക് ജോഗ്രഫിക്കൽ ഒറിജിൻ ആൻഡ് പൊസസ് ക്വാളിറ്റീസ് ഓർ എ റെപ്യൂട്ടേഷൻ ദാറ്റ് ആർ ഡ്യൂ ടു ദാറ്റ് ഒറിജിൻ. ഓക്കെ, അതൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നിലമ്പൂർ തേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറയൂർ ശർക്കര എന്നൊക്കെ നമ്മൾ ബേസിക്കലി പറയുമല്ലോ, ഇതിനൊക്കെ ബേസിക്കലി എന്ത് കിട്ടിയിട്ടുള്ളതാണ്? ജി ഐ പദവി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു തേക്ക് പറഞ്ഞ പോലെ തേക്ക് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെയാണ് നാടുകൾ കണ്ടേക്കാം. പക്ഷേ ഈ നമ്മുടെ എന്താ പറയുക, നിലമ്പൂരുള്ള നിലമ്പൂര് ഉണ്ടാകുന്ന ഈ പറഞ്ഞ തേക്ക് തീക്കിന് സോറി നിലമ്പൂരുണ്ടാകുന്ന ഈ പറഞ്ഞ പോലെ തേക്കിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ പറഞ്ഞ മഴയുടെയും വെയിലിൻ്റെയും മണ്ണിൻ്റെ ഒക്കെ തന്നെ പ്രത്യേകതകളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കൊണ്ടിട്ടാണ് അതിന് ആ ഒരു പെക്യുലർ നേച്ചർ ഉണ്ടാകുന്നത്. സോ ആ നേച്ചറുള്ള ഒരു ഒരു തേക്ക് തടി ബേസിക്കലി നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ആ ഒരു എന്താ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ക്വാളിറ്റി കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ അതിന് ആ ഒരു പ്രത്യേക പദവി കൊടുത്തിരിക്കുന്നത്. ആ പ്രത്യേക പദവി എന്ന് പറഞ്ഞാൽ അതിന്റെ ജോഗ്രഫിക്കൽ ഒറിജിൻ, അത് എവിടെയാണ് ഉണ്ടാകുന്നത്, അതുമൂലമാകാം. ഇറ്റ് പൊസസ് ക്വാളിറ്റീസ് ഫോർ റെപ്യൂട്ടേഷൻ ദാറ്റ് ആർ ഡ്യൂ ടു ദാറ്റ് ഒറിജിൻ. നമ്മൾ പലപ്പോഴും പറയാറില്ല നിലമ്പൂർ തേക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു ഘടനയുടെ പ്രത്യേകത, ക്വാളിറ്റിയുടെ പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അതിന് കൊടുത്തിരിക്കുന്ന ഒരു പദവിയാണ്. പിന്നെ ഈ പറഞ്ഞ മറയൂർ ശർക്കര എന്ന് പറയുന്നത്, ആ മറയൂർ ശർക്കരയ്ക്ക് അതിന്റെ ഉള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിൽ, ആ മറയൂർ ആ ഏരിയയിൽ വിളയുന്ന കരിമ്പ്, ഷുഗർ കെയിൽ നിന്നുള്ള ജ്യൂസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന കൊണ്ടിട്ടാണ്. അത് ഈ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ വിളയുന്ന ഒരു കരിമ്പ് വെച്ചിട്ട് ആ ഒരു എന്താ പറയുക ഈ പറഞ്ഞ ശർക്കര അല്ലെങ്കിൽ ജാഗറി ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റും കാര്യങ്ങളും വേറെയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ജനങ്ങൾ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം പെട്ടെന്ന് ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ശർക്കര കണ്ടു കഴിഞ്ഞാൽ, ജാഗറി കണ്ടു കഴിഞ്ഞാൽ അത് മറയൂർ ശർക്കരയാണോ അല്ലെങ്കിൽ നോർമലി എവിടെയും ഉണ്ടാക്കിയ ശർക്കരയാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ കൺസ്യൂമേഴ്സിനെ കബളിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ജി ഐ ടാഗുകൾ ബേസിക്കലി കൊടുക്കുന്നത്. അപ്പൊ ജി ഐ ടാഗ് ഉള്ള പ്രോഡക്റ്റുകളെ നമുക്ക് വേറെ ഒരിടത്ത് പോയി ഉണ്ടാക്കി ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിന് ആ പ്രത്യേകത പദവിയുള്ള ആ കൊടുത്തിരിക്കുന്ന ലൊക്കേഷനിൽ തന്നെ അതിനെ എന്താ പറയുക മേക്ക് ചെയ്ത് ഈ പറഞ്ഞ പോലെ ആ ഒരു പദവിയും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അല്ലെങ്കിൽ ആ പേരൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇൻ അഡീഷൻ ദ ക്വാളിറ്റീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ റെപ്യൂട്ടേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഷുഡ് ബി എസെൻഷ്യലി ഡ്യൂ ടു ദ പ്ലേസ് ഓഫ് ഒറിജിൻ ആൻഡ് എ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ റൈറ്റ് എനേബിൾസ് ദോസ് ഹു ഹാവ് ദ റൈറ്റ് ടു യൂസ് ദ ഇൻഡിക്കേഷൻ ടു പ്രിവെന്റ് ഇറ്റ്സ് യൂസ് ബൈ എ തേർഡ് പാർട്ടി. അതായത് അവിടെ ഉള്ള ഇതിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, പുറത്തുള്ള അതിന്റെ ഡ്യൂപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അതാണ് ജി ഐ ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ജി ഐ ടാഗ് ഇൻ ഇന്ത്യയെ പറ്റി പറയുമ്പോഴേക്കും ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഓഫ് ഗുഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 1999 ആണ് ഈ ജി ഐ ടാഗുകളെ പറ്റിയുള്ള ഇവിടെ ആക്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇത് ഇഷ്യൂ ചെയ്യുന്ന നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രി ചെന്നൈ ആണ് ഇതിന്റെ പതിവുകളൊക്കെ കൊടുക്കുക. ഇപ്പം ഉത്തർപ്രദേശിലെ ഏഴ് പ്രൊഡക്റ്റുകൾ കൊടുത്തിരിക്കുന്ന ഈ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രി ചെന്നൈ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളുടെ വിഭാഗം എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ആകാം, ഫുഡ് സ്റ്റെപ്സ് ആകാം, വൈൻ ആൻഡ് സ്പിരിറ്റ് ഡ്രിങ്ക്സ് ആകാം, ഹാൻഡിക്രാഫ്റ്റ്സ് ആകാം, ഇതുപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആകാം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. കാരണം ഇത് ഇവിടെ ചോദിക്കാം, ഉള്ളി ഉള്ളി അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ക്യാൻ ബി ഗിവൺ ജി ഐ ടാക്സ് എന്ന് ചോദിച്ചേക്കാം. അപ്പൊ അത് ചോദിക്കുന്നത് തെറ്റാണ്. കാരണം അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾക്ക് മാത്രമല്ല ഫുഡ് സ്റ്റെപ്പുകൾ, ഹാൻഡിക്രാഫ്റ്റുകൾ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഒക്കെ തന്നെ ഈ ജി ഐ പദവി കൊടുക്കാം എന്നുള്ള കാര്യം ഓർക്കാം. വൺസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷത്തേക്കായിരിക്കും അതിന് ഈ പറഞ്ഞ പോലെ ആ ഒരു ജി ഐ പദവി ഉണ്ടാകും. പിന്നെ അതിനുശേഷം എന്ത് ചെയ്തോണം, റിന്യൂ ചെയ്യാം, റിന്യൂവബിൾ ആണെന്നുള്ള പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. അത് ഒരു പ്രിലിംസിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രതീക്ഷിക്കാം. നോൺ റിന്യൂവബിൾ ആണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും, അല്ല റിന്യൂവബിൾ ആയിട്ടുള്ളതാണ്, 10 വർഷത്തേക്കാണ്. 10 വർഷത്തെ പീരീഡ് കൂടുമ്പോൾ എന്ത് ചെയ്തോണം, ഇത് റിന്യൂ ചെയ്തോണം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അതൊരു ചെറിയൊരു ആർട്ടിക്കൽ ആണ്, പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനാണ്. ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നത്തെ ഡി എൻ എക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. ഡിസ്കസ് ചെയ്ത രണ്ട് ടോപ്പിക്സും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.